പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അസോസിയേഷൻ ഓഫ് കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് മലപ്പുറം രണ്ടാമത് മോഡൽ എക്സാമിനേഷൻ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടക്ട് ചെയ്യുകയുണ്ടായി അതിൽ തന്നെ പ്ലസ് വൺ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പരീക്ഷയുടെ ആൻസർ കീയും അതോടൊപ്പം തന്നെ അതിന്റെ വിശദീകരണവുമാണ് ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ രണ്ട് പരീക്ഷകൾ തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ പ്ലസ് വൺ പരീക്ഷയ്ക്ക് അവരുടെ സ്കോർ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഉതകുന്ന രീതിയിലുള്ള എക്സാമുകളാണ് കഴിഞ്ഞ രണ്ട് ആഴ്ചയിലായിട്ട് അസോസിയേഷൻ ഓഫ് കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് മലപ്പുറം കണ്ടക്ട് ചെയ്തത് അപ്പോൾ നമ്മൾ നേരെ അതിന്റെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസേഴ്സ് ചെയിൻ രൂപത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എക്സാമ്പിൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ദ നമ്പർ സിസ്റ്റം വിച്ച് യൂസ് എ സിംബൽ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആൻഡ് സെവൻ ഈസ് കോൾഡ് ഡാഷ് നമ്പർ സിസ്റ്റം അതായത് ഒരു നമ്പർ സിസ്റ്റത്തിൽ സീറോ മുതൽ സെവൻ വരെയുള്ള സിംബൽസ് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് ഏതാണ് ആ നമ്പർ സിസ്റ്റം എന്നുള്ളതാണ് അതിന്റെ ആൻസർ ഒക്ടൽ എന്നാണ് ഇനി ഒപ്റ്റൽ ആണ് ആൻസറെങ്കിൽ ബാക്കിയുള്ളത് എന്തൊക്കെയാണ് അതിന്റെ നമ്പർ ഓഫ് സിമ്പിൾസ് എന്തൊക്കെയാണ് ഇതാണ് ചെയിൻ രൂപത്തിൽ നമ്മൾ പഠിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഒപ്റ്റൽ ആണ് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലാണ് സീറോ മുതൽ സെവൻ വരെയുള്ള സിമ്പിൾസ് യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാല് നമ്പർ ഓഫ് ബേസ് എന്നാണ് പറയുക അതും കൂടി ഇതിന്റെ ഓടപ്പം തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുക നമ്പർ ഓഫ് സിംബൽസ് നമ്പർ ഓഫ് സിംബൽസ് എ നമ്പർ സിസ്റ്റം നോൺ ആസ് നമ്പർ ഓഫ് സിംബൽസ് ആണ് അതിനെയാണ് ബേസ് എന്ന് പറയുക നമ്പർ ഓഫ് സിംബൽസിനെ ബേസ് എന്നാണ് പറയുക ഓക്കെ ഓരോ നമ്പർ സിസ്റ്റത്തിനും ഓരോ ബേസ് ഉണ്ട് ഒക്ടലിന്റെ ബേസ് എന്ന് പറയുന്നത് എയ്റ്റ് ആണ് ഒക്ടൽ ഉപയോഗിച്ചിരിക്കുന്ന മൊത്തം നമ്പർ ഓഫ് സിംബിൾസ് എയ്റ്റ് ആണ് അതുകൊണ്ടാണ് അത് ഒക്ട അല്ലെങ്കിൽ എയ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒക്ട എന്ന് വെച്ചാൽ എയ്റ്റ് ആണ് ഇനി നമ്പർ സിസ്റ്റം നാല് ടൈപ്പ് ആണ് ഉള്ളത് നാല് തരത്തിലുള്ള നമ്പർ സിസ്റ്റം ആണുള്ളത് അതിൽ ആദ്യത്തെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റം രണ്ടാമത്തെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ബൈനറി ആണ് ഡെസിമൽ ബൈനറി മൂന്നാമത്തെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ആണ് അതുപോലെ ലാസ്റ്റ് വൺ ഹെക്സ ഡെസിമൽ ആണ് ഇങ്ങനെ നാല് തരത്തിലുള്ള നമ്പർ സിസ്റ്റം ആണ് ഉള്ളത് അതിലുപയോഗിക്കുന്ന നമ്പർ ഓഫ് സിമ്പിൾസ് എന്ന് പറയുന്നത് ഡെസിമൽ സീറോ ടു നയൻ നമ്പേഴ്സ് ആണ് സീറോ ടു നയൻ ടോട്ടൽ ടെൻ സിമ്പിൾസ് ആണ് ഇപ്പൊ അതിന്റെ ബേസ് എന്ന് പറയുന്നത് ബേസ് ടെൻ നമ്പർ സിസ്റ്റം എന്നും കൂടി ഇതിനെ വിളിക്കുന്നുണ്ട് ബൈനറി നമ്പർ ആണെങ്കിൽ രണ്ട് സിമ്പിൾസ് മാത്രമേ അതിൽ ഉപയോഗിക്കുന്നുള്ളൂ ഏതൊക്കെയാണ് സീറോ ആൻഡ് വൺ സീറോ ആൻഡ് വൺ ഇപ്പൊ സീറോ ആൻഡ് വൺ നമ്പേഴ്സ് വരുന്ന നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ബൈനറി ആയിരിക്കും അതായത് രണ്ട് സിമ്പിൾസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ടു ആയിരിക്കും ബേസ് ടു നമ്പർ സിസ്റ്റം എന്നും ഇതിനെ വിളിക്കുന്നുണ്ട് ഒക്ടൽ നമ്മൾ ഇപ്പൊ ഓൾറെഡി ഡിസ്കസ് ചെയ്തു സീറോ ടു സെവൻ നമ്പേഴ്സ് ആണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത് എയ്റ്റ് ആണ് ഓക്കെ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എയ്റ്റ് ആണ് ഇനി ഹെക്സിമിലേക്ക് വരികയാണെങ്കിൽ സീറോ ടു നയൻ സിമ്പിൾസ് അതേപോലെ നയൻ കഴിഞ്ഞാൽ ടെൻ വരുന്നത് എ ആയിരിക്കും ടെന്നിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എ ആണ് എ മുതൽ എഫ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാകും ഏറ്റവും അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ആണ് സോ സീറോ ടു ഫിഫ്റ്റീൻ ടോട്ടൽ സിക്സ്റ്റീൻ നമ്പേഴ്സ് ഉണ്ട് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ആയിരിക്കും ബേസ് സിക്സ്റ്റീൻ ആയിട്ടുള്ള നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഹെക്സ ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഏകദേശം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ് വൺ എം ബി ഈക്വൽ ടു ിക്വൽ ടു തൗസൻഡ് ട്വന്റി ഫോർ ഡാഷ് എന്നാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ബൈറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് കെ ബി ജി ബി ടി ബി എന്ന് നൽകിയിട്ടുണ്ട് ഇതിന്റെ എക്സാക്ട് ആൻസർ എന്ന് പറയുന്നത് ആണ് ഇതിന്റെ ആൻസർ ഓക്കെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്താണ് കെ ബി എന്ന് മനസ്സിലാക്കുക കിലോ ബൈറ്റ് ആണ് കെ ബി ജി ബി എന്ന് പറയുന്നത് ജിഗ ബൈറ്റ് ആണ് ടി ബി എന്ന് പറയുന്നത് ടെറ ബൈറ്റ് ആണ് ഇനി ടെറ ബൈറ്റ് കഴിഞ്ഞാല് പെറ്റാ ബൈറ്റ് ഉണ്ട് അതേപോലെ അതിന്റെ മെഷർമെന്റ് യൂണിറ്റ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എക്സാ ബൈറ്റ് ഉണ്ട് അതേപോലെ യൊട്ട ബൈറ്റ് ബൈറ്റ് ഇങ്ങനെ ഒരുപാടുണ്ട് നമ്മുടെ സിലബസിനകത്ത് ടെറ ബൈറ്റ് വരെ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ വൺ ബൈറ്റ് എന്ന് പറയുന്നത് എത്ര ബിറ്റ് ചേർന്നാലാണ് വൺ ബൈറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് എയ്റ്റ് ബിറ്റ്സ് ചേർന്നാലാണ് വൺ ബൈറ്റ് എന്ന് പറയുന്നത് ഇനി ഫോർ ബിറ്റ്സ് ചേർന്നാലാണ് വൺ നിബിൾ എന്ന് പറയുന്നത് വൺ നിബിൾ എന്ന് പറയുന്നത് ഫോർ ബിറ്റ്സ് ആണ് അതിന്റെ കൂടെ പഠിക്കേണ്ട കാര്യമാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾക്ക് വൺ എം ബി ആണെങ്കിൽ തൗസൻഡ് ട്വന്റി ഫോർ കെ ബി ആയിരിക്കും തൗസൻഡ് ട്വന്റി ഫോർ കിലോ ബൈറ്റ്സിനെയാണ് വൺ എം ബി എന്ന് പറയുന്നത് അതേപോലെ തന്നെ തൗസൻഡ് ട്വന്റി ഫോർ ജിഗാ ബൈറ്റ്സ് അതേപോലെ ടെറ ബൈറ്റ്സ് ഇങ്ങനെയുള്ളതൊക്കെ അതിന്റെ കൂടെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഇനി ഇതിന്റെ കൂടെ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വൺ ജി ബി എന്ന് വെച്ചാൽ എത്രയാണ് വൺ ജി ബി വൺ ജിഗ ബൈറ്റ് ഈക്വൾ ടു തൗസൻഡ് ട്വന്റി ഫോർ മെഗാ ബൈറ്റ് ആണ് തൗസൻഡ് ട്വന്റി ഫോർ മെഗാ ബൈറ്റ് ആണ് വൺ ജി ബി അതേപോലെ തന്നെ വൺ ടി ബി എന്ന് പറയുന്നത് തൗസൻഡ് ട്വന്റി ഫോർ ജി ബി ആയിരിക്കും തൗസൻഡ് ട്വന്റി ഫോർ ജി ബി അതായത് മുകളിലുള്ള ഈ മെഷർമെന്റ് യൂണിറ്റ് താഴേക്ക് വരും ഈ രീതിയിൽ നമ്മൾക്ക് അത് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സോഴ്സ് കോഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഒബ്ജെക്ട് കോഡ് ഡ്യൂറിങ് ഡാഷ് ഫേസ് ഇൻ പ്രോഗ്രാമിങ് അതായത് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഫെയ്സസ് ഇൻ പ്രോഗ്രാമിംഗ് അതിനെ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്മറി ടിപ്സ് ആണ് പാക്ടി ഡെഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പാക്ടി ഡെഡ് എന്ന രീതിയിൽ നമുക്കത് ഓർത്തു വെക്കാം പാക്ടി ഡെ ഡെഡ് എന്ന് വെച്ചാൽ ആദ്യത്തെ പി ഐഡന്റിഫൈ ചെയ്യുന്നത് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ് പി എന്ന് വെച്ചാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ് എ ഫോർ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് സി ഫോർ കോഡിംഗ് ടി ഫോർ ട്രാൻസ്ലേഷൻ ഡി ഫോർ ഡി ഇ ഫോർ എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് അഗൈൻ ഡി ഫോർ ഡോക്യുമെന്റേഷൻ ഇത്രയുമാണ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഫേസസ് അല്ലെങ്കിൽ സ്റ്റേജസ് എന്ന് പറയുന്നത് ഇവിടെ സോഴ്സ് കോഡിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒബ്ജക്ട് കോഡ് ആക്കി മാറ്റുന്ന ഫേസ് ഏത് ഫേസിലാണ് അത് വരുന്നത് എന്നുള്ളതാണ് അതിന്റെ എക്സാക്ട് ആൻസർ ട്രാൻസ്ലേഷൻ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ട്രാൻസ്ലേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് സോഴ്സ് കോഡ് ഇൻ ടു കോഡ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ കോഡിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഇപ്പൊ സോഴ്സ് കോഡ് എന്ന് വെച്ചാൽ ഹൈ ലെവൽ ലാംഗ്വേജ് എച്ച് എൽ എൽ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ കോഡിനെ സോഴ്സ് കോഡ് എന്നാണ് പറയുക അപ്പൊ അതിന്റെ കൂടെ പഠിക്കേണ്ട കാര്യമാണ് എന്താണ് ഈ സോഴ്സ് കോഡ് എന്നുള്ളത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫോർത്ത് വൺ നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് നാലാമത്തെ അധ്യായത്തിൽ നിന്നും വന്നതാണ് വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ക്യാരക്ടർ ലിറ്ററൽ അതായത് ലിറ്ററൽസ് നമ്മൾ പഠിക്കുന്നുണ്ട് അതായത് ടോക്കൺസിലാണ് ഈ ലിറ്ററൽസ് വന്നത് ടോക്കൺസ് ഓർത്ത് വെക്കാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കിൽപോ ആണ് കിൽപോ എന്ന് നമ്മൾക്കത് ഓർത്ത് വെക്കാം ിൽപ്പോ എന്ന് വെച്ചാൽ കീവേർഡ്സ് ഐഡന്റിഫയേഴ്സ് ലിറ്ററൽസ് പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് അതിൽ ലിറ്ററൽസിൽ നാല് തരത്തിലുള്ള ലിറ്ററൽസ് ആണ് വരുന്നുള്ളത് ഏതൊക്കെയാണ് ലിറ്ററൽസ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ലിറ്ററൽസിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം ആദ്യത്തെ ലിറ്ററൽ എന്ന് പറയുന്നത് ഇൻഡിജർ ലിറ്ററൽ ആണ് ഇൻഡിജർ ആണ് ആദ്യത്തത് രണ്ടാമത്തെ ലിറ്ററൽ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ ആണ് ഇൻഡിജർ ഫ്ലോട്ടിംഗ് പോയിന്റ് മൂന്നാമത്തേത് ക്യാരക്ടർ ആണ് ാരക്ടർ ലിറ്ററൽ നാലാമത്തത് സ്ട്രിംഗ് ലിറ്ററൽ ആണ് ഇങ്ങനെ നാല് തരത്തിലുള്ള ലിറ്ററൽസ് ഉണ്ട് ലിറ്ററൽസ് എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസിനെ സൂചിപ്പിക്കുന്നതാണ് ലിറ്ററൽസ് ഫിക്സ്ഡ് വാല്യൂ ആണ് എക്സാമ്പിൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ദ വാല്യൂ ഓഫ് പൈ ഇതൊക്കെ എന്താണ് ഫിക്സ്ഡ് വാല്യൂ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ വിച്ച് എം എങ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ക്യാരക്ടർ ക്യാരക്ടർ കോൺസ്റ്റന്റ് അല്ലാത്തത് ഏതാണ് അങ്ങനെയാണെങ്കിൽ ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ക്യാരക്ടർ എന്ന് വെച്ചാൽ ദ ക്യാരക്ടർ ദ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ലെറ്റേഴ്സ് ഓർ ഡിജിറ്റ്സ് എൻക്ലോസ്ഡ് വിത്തിൻ സിംഗിൾ കോഡ്സ് സിംഗിൾ കോഴ്സിൽ നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിലും അതിനെ ക്യാരക്ടർ എന്ന് പറയാം എക്സാമ്പിൾ സിംഗിൾ കോഴ്സിൽ എയ്റ്റ് എന്ന് കൊടുത്താൽ ക്യാരക്ടർ ആണ് സിംഗിൾ കോഴ്സിൽ എ എന്ന് കൊടുത്താൽ ക്യാരക്ടർ ആണ് പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സിംഗിൾ കോഴ്സ് ഇല്ലാത്ത ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു വെറും എ എന്ന് മാത്രം കൊടുത്തിട്ടുള്ള ഓപ്ഷൻ അതാണ് ഇതിന്റെ എക്സാക്ട് ആൻസർ എന്ന് പറയുന്നത് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്യാരക്ടേഴ്സ് എപ്പോഴും സിംഗിൾ കോഴ്സിലായിരിക്കും സ്ട്രിങ് എപ്പോഴും ഡബിൾ കോഴ്സിലായിരിക്കും വരിക ഒന്നോ ഒന്നിലധികമോ ക്യാരക്ടേഴ്സ് ഡബിൾ കോഴ്സിൽ കൊടുക്കുകയാണെങ്കിൽ അതിനെ സ്ട്രിങ് എന്ന് വിളിക്കാം ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദർണറി ഓപ്പറേറ്റർ ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഏതാണ് ആറാമത്തെ അധ്യായത്തിൽ നിന്ന് വന്നതാണ് അതായത് ഓപ്പറൻറ്റിനെ ബേസ് ചെയ്തിട്ട് മൂന്ന് തരത്തിലുള്ള ആണ് ഉള്ളത് ഏതൊക്കെയാണ് മൂന്ന് തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ആദ്യത്തത് യൂണറി ഓപ്പറേറ്ററാണ് യൂണറി ദെൻ സെക്കൻഡ് വൺ ബൈനറി ആൻഡ് തേർഡ് വൺ ടെർണറി ഓക്കെ ഓപ്പറൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഓപ്പറൻറ്റിനെ ബേസ് ചെയ്തിട്ട് മൂന്ന് തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഓപ്പറൻ്റ് എന്ന് വെച്ചാൽ എന്താണ് ഞാൻ ഇവിടെ ഒരു പിന്നെ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട് ഒരു എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട് എ പ്ലസ് ബി എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഇതിൽ പ്ലസ് എന്ന് പറയുന്നതാണ് ഓപ്പറേറ്റർ എയും യും ആണ് ഓപ്പറന്റ് എന്ന് പറയുന്നത് അതായത് ആ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന മെമ്പേഴ്സിനെയാണ് ഓപ്പറന്റ് എന്ന് പറയുന്നത് ഓപ്പറന്റിനെ ബേസ് ചെയ്തിട്ട് മൂന്ന് ഓപ്പറേറ്റേഴ്സ് ആണ് ഉള്ളത് യൂണറി എന്ന് വെച്ചാൽ അതിനകത്ത് വരുന്ന ഓപ്പറന്റ് സിംഗിൾ ആയിരിക്കും ബൈനറി എന്ന് വെച്ചാൽ രണ്ട് ഓപ്പറന്റ് ആണ് ടെർണറി എന്ന് വെച്ചാൽ മൂന്ന് ഓപ്പറന്റ് ആയിരിക്കും ടെർണറി ഓപ്പറേറ്ററിന് എക്സാമ്പിൾ ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതിന്റെ പേര് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്നാണ് ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ഇസ് ആൻ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് അതായത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് മൂന്ന് തരത്തിലുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത് വൈ ലൂപ്പ് അതേപോലെ ലൂപ്പ് ഫോർ ലൂപ്പ് അതിൽ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത് ഡു വൈ ലൂപ്പിനെയാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത് ബാക്കി രണ്ടും എൻട്രി കൺട്രോൾ ലൂപ്പാണ് എന്തുകൊണ്ടാണ് ഇത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയാൻ കാരണം നമ്മൾ നമ്മൾക്ക് അതിന്റെ സിൻഡാക്സ് നോക്കി തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാകും അതിൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ വരുന്നത് അത് എക്സിറ്റ് ചെയ്യുന്ന സമയത്താണ് അല്ലെങ്കിൽ ഏറ്റവും അവസാനമാണ് അതിന്റെ കണ്ടീഷൻ വരുന്നത് അതുകൊണ്ടാണ് അത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയാനുള്ള കാരണം ഇനി അടുത്ത ക്വസ്റ്റ്യൻ സെവൻത് കൊസ്റ്റ്യൻ വിമങ് ദ ഫോളോവിംഗ് ക്യാൻ ബി സെറ്റപ്പ് യൂസിങ് ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് പാൻ ലാൻ മാൻ അതുപോലെ വാൻ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് നമ്മൾ പഠിക്കുന്നുണ്ട് പാൻ എന്ന് വെച്ചാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ് ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് മാൻ മെട്രോപൊളിറ്റിയൻ ഏരിയ നെറ്റ്വർക്ക് ആൻഡ് വാൻ ഈസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഏറ്റവും ചെറിയ ഏരിയ കവർ ചെയ്യുന്ന നെറ്റ്വർക്ക് ആണ് പാൻ എന്ന് പറയുന്നത് അതുപോലെ ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിലായിരിക്കും നമ്മൾ നമ്മുടെ കയ്യിലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് മൊബൈൽ ഫോൺ ആയിട്ട് കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യാം ഇതൊക്കെ സാധ്യമാകുന്നത് പാൻ എന്ന് പറയുന്ന നെറ്റ്വർക്ക് കണക്ഷനിലൂടെയാണ് ഇനി പാർട്ട് ബിയിലേക്ക് കടക്കാം പാർട്ട് ബിയിൽ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് മുതൽ ട്വൻറ്റി സെവൻ വരെയുള്ളത് പാർട്ട് ബി ആണ് അതിൽ നിന്നും പത്ത് ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് രണ്ട് മാർക്ക് ആണ് ഐഡന്റിഫൈ ദ സ്മോളസ്റ്റ് നമ്പർ ഇൻ ദ ലിസ്റ്റ് ഗിവൺ ബിലോ തന്നിരിക്കുന്നതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ പല തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ട് ആദ്യത്തെ നമ്പറിന്റെ ബേസ് എന്ന് പറയുന്നത് ടു ആണ് ഏറ്റവും താഴെ കാണുന്നത് ബേസ് ആണ് രണ്ടാമത്തെ നമ്പർ സിക്സ്റ്റീൻ അതിന്റെ ബേസ് എയ്റ്റ് ആണ് മൂന്നാമത്തെ നമ്പർ ട്വൽവ് അതിന്റെ ബേസ് ടെൻ ആണ് നാലാമത്തെ നമ്പർ ബി അതിന്റെ ബേസ് സിക്സ്റ്റീൻ ആണ് അപ്പൊ നാല് നമ്പർ സിസ്റ്റം ഇതിലുണ്ട് ബൈനറി ആണ് ആദ്യത്തത് രണ്ടാമത്തത് ഒക്ടലാണ് മൂന്നാമത്തത് ഡെസിമൽ ആണ് നാലാമത്തത് ഹെക്സയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നാല് നമ്പർ സിസ്റ്റത്തെയും ഒരൊറ്റ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് ഡെസിമൽ എന്ന് പറയുന്ന നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഏതാണ് സ്മോളസ്റ്റ് അല്ലെങ്കിൽ ഏതാണ് ഗ്രേറ്റസ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യനെ നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന നമ്പർ വൺ വൺ സീറോ വൺ എന്ന് പറയുന്നത് ബൈനറി ആണ് ബൈനറി ടു ഡെസിമൽ ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബൈനറിയെ ഡെസിമലിലേക്ക് മാറ്റിയപ്പോൾ കിട്ടിയ ആൻസർ ആണ് തേർട്ടീൻ എന്ന് പറയുന്നത് അതേപോലെ ഒക്ടൽ നമ്പറായ സിക്സ്റ്റീനെ ഡെസിമലിലേക്ക് മാറ്റിയപ്പോൾ ഫോർട്ടീൻ കിട്ടി ഇനി ട്വൽവ് എന്ന് പറയുന്നത് നമുക്ക് ഇനി മാറ്റാനൊന്നുമില്ല അത് തന്നെയാണ് ഡെസിമൽ നമ്പർ ഇനി എക്സാഡസിമൽ ആയ ബി അതിനെ കൺവേർട്ട് ചെയ്തപ്പോൾ ലെവൻ എന്നാണ് നമ്മൾക്ക് കിട്ടിയത് ഈ തന്ന് ഈ കിട്ടിയ ഓപ്ഷനിൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ലെവൻ ആണ് ലെവൻ ഈസ് ദോളസ്റ്റ് നമ്പർ ഓക്കെ അപ്പൊ ലെവനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡെസിമൽ നമ്പർ ആണ് ബി എന്ന് പറയുന്നത് സോ ഓപ്ഷൻ ഡി അതിൽ കൊടുത്തിരിക്കുന്ന ബി ആണ് എക്സാക്ട് ആൻസർ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് നാല് നമ്പർ സിസ്റ്റവും ഓപ്ഷനിൽ ഉണ്ടായിരുന്നു അതിനെ ഒരൊറ്റ നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റുക എന്നതാണ് ഇതിന്റെ ആദ്യം ചെയ്യേണ്ട കാര്യം ഇനി ഒമ്പതാമത്തെ എന്ന് പറയുന്നത് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നായിരുന്നു ഹൗ ഈസ് ഡാറ്റ ഡിഫറെൻ്റ് ഫ്രം ഇൻഫർമേഷൻ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് അതുകൊണ്ടത് ഞാൻ അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നില്ല ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ടെൻത്ത് വൺ കമ്പയർ റാം ആൻഡ് റോം റാം എന്ന് റാൻഡം ആക്സസ് മെമ്മറിയാണ് റോം എന്ന് വെച്ചാൽ റീഡ് ഓൺലി മെമ്മറിയാണ് നമ്മൾ മെമ്മറിയെ രണ്ട് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ആദ്യത്തത് പ്രൈമറി മെമ്മറിയാണ് പ്രൈമറി മെമ്മറി അതേപോലെ സെക്കൻഡറി മെമ്മറി ഈ പ്രൈമറി മെമ്മറിയിൽ വരുന്ന രണ്ട് മെമ്മറിയാണ് റാം അതേപോലെ റോം ഈ റാം റോം അത് രണ്ടും പ്രൈമറി മെമ്മറിയിലാണ് വരുന്നത് റാൻഡം ആക്സസ് മെമ്മറി റീഡ് ഓൺലി മെമ്മറിയാണ് ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് റാൻഡം ആക്സസ് മെമ്മറി റീഡ് ഓൺലി മെമ്മറി ഇറ്റ് അലോസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് അതായത് റീഡിങ്ങും റൈറ്റിങ്ങും ഓപ്ഷൻസ് വരുന്നത് റാമിലാണ് റോം ഓൺലി അലോസ് റീഡിങ് അതിന്റെ എക്സ്പ്ലനേഷൻ തന്നെ വരുന്നുണ്ട് അതിന്റെ എക്സ്പാൻഡ് ഫോമിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാം റീഡ് ഓൺലി മെമ്മറി എന്നാണ് ഇനി ഏറ്റവും ഫാസ്റ്റർ റാമാണ് വൊളറ്റൈൽ മെമ്മറി ആണ് വൊളറ്റൈൽ എന്ന് വെച്ചാൽ എന്താണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡാറ്റ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഓഫ് ചെയ്യുന്നത് വരെയുള്ള സമയത്ത് സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് വോളറ്റൈൽ എന്ന് പറയുന്നത് പിന്നീട് അത് എറൈസ് ആയി പോകുന്നതായിരിക്കും ഇങ്ങനെയുള്ള നാല് ഡിഫറൻസ് ആണ് ഇതിനകത്ത് അഞ്ച് ഡിഫറൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതിന്റെ മലയാളവും താഴെ നൽകിയിട്ടുണ്ട് ഏതിലാണോ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ ഓർമ്മ ഓർമ്മിച്ച് വെക്കേണ്ടതാണ് നമുക്ക് മൊത്തം ഇപ്രാവശ്യം നൂറ്റി അറുപതിൻ്റെ നൂറ്റി അറുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഫോക്കസ് ഏരിയയിൽ നിന്നും കഴിഞ്ഞ വർഷം പ്ലസ് ടു കുട്ടികൾക്ക് വന്നത് അതിൽ നിന്ന് തന്നെ തെന്നൂറ് മാർക്ക് നയൻറ്റി മാർക്കും ഫോക്കസ് ഏരിയയിൽ നിന്നാണ് ഫോക്കസ് ഏരിയയിൽ നിന്ന് നയൻറ്റി മാർക്ക് അതേപോലെ തേർട്ടി മാർക്ക് എന്ന് പറയുന്നത് നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും വന്നതാണ് ഇങ്ങനെ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ ട്വന്റിവന്റി മാർക്സ് നമുക്ക് എന്താണ് മൊത്തത്തിൽ ഈ രീതിയിൽ ഫോക്കസ് ഏരിയയിൽ നിന്നും അതേപോലെ നോൺ ഫോക്കസിംഗ് ഏരിയയിൽ നിന്നൊക്കെ വരുന്നുണ്ട് ഇനി മൊത്തം നൂറ്റാറുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് കാണും അടുത്തത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഫ്രം ദ ഗിവൺ പെയേഴ്സ് വിച്ച് വുഡ് യു ചൂസ് ഫോർ മിനിമൽ അഡ്വൈസ് ഇംപാക്റ്റ് ഓൺ ദ എൻവിയോൺമെന്റ് അതായത് പരിസ്ഥിതിക്ക് കുറഞ്ഞ തരത്തിൽ ദോഷം വരുത്തുന്നത് തന്നിരിക്കുന്നതിൽ ഏതാണ് ഓപ്ഷൻ എ ലാപ്ടോപ്പ് ആൻഡ് ഡെസ്ക്ടോപ്പ് അപ്പൊ അതിൽ ലാപ്ടോപ്പ് ആണ് എൻവിയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് കേബിളിന്റെ ഉപയോഗം കുറയുന്നുണ്ട് ലാപ്ടോപ്പിനകത്ത് തന്നെ ഏകദേശം മൗസും അതേപോലെ കീബോർഡും എല്ലാം അതിനകത്ത് തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് അത്ര സ്പേസും വേണ്ട എക്കോ ആണ് ഇനി ഹാർഡ് കോപ്പി സോഫ്റ്റ് കോപ്പിയെ കമ്പെയർ ചെയ്യുമ്പോൾ സോഫ്റ്റ് കോപ്പിയാണ് എക്കോ ഫ്രണ്ട്ലി എന്ന് പറയാൻ കാരണം കാരണം ഹാർഡ് കോപ്പി എന്ന് നമ്മൾ അത് പ്രിന്റ് എടുത്തതിന് ശേഷം കിട്ടുന്നതാണ് ഹാർഡ് കോപ്പി അപ്പൊ ഈ പ്രിന്റ് എടുത്ത സാധനം നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ ചിലപ്പോൾ വേസ്റ്റ് ആക്കി കളയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഹാർഡ് കോപ്പി എക്കോ ഫ്രണ്ട്ലി ആയിട്ട് വരാതിരിക്കാനുള്ള കാരണം ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ഈസ് ബാർ കോഡ് ഡിഫറെന്റ് ഫ്രം ക്യു ആർ കോഡ് നമ്മൾ രണ്ട് തരത്തിലുള്ള ഡിവൈസസ് പഠിക്കുന്നുണ്ട് ഇൻപുട്ട് ഡിവൈസ് നമ്മൾ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസ് പഠിക്കുന്നുണ്ട് അതിൽ ഇൻപുട്ട് ഡിവൈസിൽ വരുന്നതാണ് ഈ ബാർ കോഡ് അതേപോലെ ക്യു ആർ കോഡ് റീഡർ എന്ന് പറയുന്നത് ക്യു ആർ കോഡ് എന്ന് വെച്ചാൽ ക്യുക്ക് റെസ്പോൺസ് എന്നാണ് സിംഗിൾ ഡയമെൻഷനിലാണ് ബാർ കോഡ് അതേപോലെ ടു ഡൈമെൻഷനിലാണ് ക്യു ആർ കോഡ് വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നത് ക്യു ആർ കോഡ് ആണ് ഇനി സ്റ്റോർലെസ് ഡാറ്റ ബാർ കോഡിൽ വളരെ കുറച്ച് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത് അതിനകത്ത് ക്യു ആർ കോഡിനകത്ത് കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാവുന്നതാണ് എക്സാമ്പിൾ നമ്മളിപ്പോൾ വ്യാപകമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ആപ്ലിക്കേഷൻ ഇങ്ങനെയുള്ളതൊക്കെ ക്യു ആർ കോഡ് ഉപയോഗിച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് ക്യുക്ക് റെസ്പോൺസ് എന്ന് പറയാൻ കാരണം പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് എനി ടു ലിമിറ്റേഷൻസ് ഓഫ് ഫ്ലോ ചാർട്ട് ഫ്ലോ ചാർട്ടിന്റെ ഏതെങ്കിലും രണ്ട് പോരായ്മകൾ എന്തൊക്കെയാണ് ടൈം കൺസ്യൂമിംഗ് ആണ് ഫ്ലോ ചാർട്ട് അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് മോഡിഫിക്കേഷൻ ഈസ് ഡിഫിക്കൾട്ട് അതിനെ മോഡിഫൈ ചെയ്യാന്നുള്ളത് വളരെയധികം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ദ ഫോളോവിങ് അൽഗോരിതം ഫൈൻസ് ദ സ്മോളർ ഓഫ് ടു നമ്പേഴ്സ് ഫിൽ ഇൻ ദ മിസ്സിംഗ് സ്റ്റെപ്സ് അൽഗോരിതം നൽകിയിട്ടുണ്ട് അതിൽ മിസ്സിംഗ് സ്റ്റെപ്സ് എന്താണ് ശരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്നത് അൽഗോരിതം ഫൈൻഡ് ദ സ്മോളർ ഓഫ് ടു നമ്പേഴ്സ് ആണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് നമ്പറിൽ ഏതാണ് സ്മോളസ്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ആണ് രണ്ടാമത്തത് ഇൻപുട്ട് എ കോമ ബി രണ്ട് വേരിയബിൾസ് ഇൻപുട്ട് ചെയ്തിരിക്കുകയാണ് ഇനി ഈഫ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഈഫ് എന്ന് നമുക്കറിയാം ഈഫിൻ്റെ ബ്രാക്കറ്റിൽ വരുന്നതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ അതാണ് ഇവിടെ മിസ്സിംഗ് ആയിട്ടിരിക്കുന്നത് ഇവിടെ സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്യേണ്ട ഓപ്പറേറ്റർ റിലേഷണൽ ഓപ്പറേറ്റർ ആണ് ലെസ് ദാൻ ലെസ് ദാൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ഇതൊക്കെയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഇപ്പൊ രണ്ട് വേരിയബിൾസ് തന്നാൽ ഇതിൽ ഏതാണ് ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ഏതാണ് സ്മോളസ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ് എ ലെസ് ദാൻ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ ആണ് ഇതിൽ ചെറുത് എന്നാണ് അർത്ഥം എ ലെസ് ദാൻ ബി എന്ന് വെച്ചാൽ ബിനേക്കാളും ചെറുതാണ് എ എന്നാണ് അതുകൊണ്ടാണ് ഇവിടെ ഇതിന്റെ കണ്ടീഷനിൽ എ ലെസ് ദാൻ ബി എന്ന് വരാൻ കാരണം ഇനി ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പ്രിന്റ് എ എന്ന് പ്രിന്റ് ചെയ്യും ഇനി ട്രൂ അല്ലെങ്കിലോ എൽസ് സെക്ഷനകത്ത് എ പ്രിന്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ വരുന്നത് ബി ആണ് ഓക്കെ എ അല്ലെങ്കിൽ പിന്നെ വരുന്നത് ബി ആണ് അപ്പൊ അതിനകത്ത് പ്രിന്റ് ബി എന്നാണ് നൽകേണ്ടത് ഇതാണ് പതിനാലാമത്തെ ക്വസ്റ്റ്യന്റെ എക്സാക്ട് ആൻസർ മിസ്സിങ് ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നാൽ ഈ ഒരു രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് എക്സ്പ്ലെയിൻ സിൻടാക്സ് എറർ ലോജിക്കൽ എറർ എന്താണ് സിൻഡാക്സ് എറർ എന്താണ് ലോജിക്കൽ എറർ ഇപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് വൺ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പ്രാക്ടിക്കൽ സെഷൻ സെക്കൻഡ് ഇയറിലേക്ക് എത്തുക എത്തുമ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാനായിട്ട് വരുന്നുണ്ട് അപ്പം പ്രാക്ടിക്കലിന്റെയും ഒരുപാട് ക്ലാസ്സസ് ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ വർക്കിംഗ് സിൻഡാക്സ് വർക്കിംഗ് ഇതൊക്കെ നമ്മൾ പ്രോഗ്രാമിങ്ങിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എക്സാമ്പിൾ ഏതൊക്കെയാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ വർക്കിംഗ് എന്തൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾ മുകളിൽ കാണുന്ന ടാഗിലൂടെയും നിങ്ങൾക്കത് പിന്നെ ആ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ് ഇവിടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിനകത്ത് എറേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് എറർ അതിനൊരു പേര് വിളിക്കുന്നുണ്ട് ബഗ്സ് എന്നാണ് വിളിക്കുക എറർ എന്ന് വെച്ചാൽ ബഗ്സ് എന്നാണ് ഓക്കെ അതും കൂടി ഓർത്ത് വെക്കുക ഇനി ഈ എറേഴ്സിനെ കണ്ടുപിടിക്കുകയും അതേപോലെ എറേർസ് എറേഴ്സിനെ ഡിറ്റക്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡി എന്ന് പറയുക ഡി ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റക്ടിങ് ആൻഡ് കറക്ടിങ് എറേഴ്സ് അപ്പൊ രണ്ട് തരത്തിലുള്ള എറേഴ്സ് ആണുള്ളത് സിൻഡാക്സ് എറർ ലോജിക്കൽ എറർ ഒരു പ്രോഗ്രാമിന്റെ സിൻഡാക്സ് തെറ്റിച്ചാൽ വരുന്ന എററാണ് സിൻഡാക്സ് എറർ എക്സാമ്പിൾ എങ്ങനെയാണ് സിൻഡാക്സ് തെറ്റിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇവിടെ എഴുതിയത് ഒരു വേരിയബിൾ ഡിക്ലർ ചെയ്തിരിക്കുകയാണ് ഇൻഡി എൻ എന്ന് പറയുന്ന വേരിയബിൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനകത്ത് സെമികോളൻ മിസ്സിംഗ് ആണ് ഓക്കെ സെമികോളൻ മിസ്സിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം വരുന്നത് സെമി കോളൻ ആണ് പക്ഷെ നമ്മളിവിടെ സെമി കോളിങ് കൊടുത്തിട്ടില്ല അന്നേരം വരുന്ന എററായിരിക്കും സിൻഡാക്സ് എറർ ഇത് കമ്പെയ്ൻ ചെയ്യുമ്പോൾ വരുന്ന എറർ ആയിരിക്കും ഇനി ലോജിക്കൽ എറർ എന്ന് പറയുന്നത് ഇറ്റ് ഒക്വേഴ്സ് ഡ്യൂ ടു ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ലോജിക് നമ്മൾ പ്രോഗ്രാമിങ്ങിന്റെ പ്ലാനിങ് തെറ്റിച്ചു കഴിഞ്ഞാൽ വരുന്ന എററാണ് ലോജിക്കൽ എറർ എന്ന് പറയുന്നത് ഇനി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് അൻ ഐഡന്റിഫയർ എന്താണ് ഐഡന്റിഫയർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ടോക്കൺസിലാണ് ഈ ഐഡന്റിഫയർ വരുന്നത് കിൽപ്പോ ടോക്കൺസ് എന്ന് പഠിക്കാനുള്ള മെമ്മറി ടിപ്സ് എന്ന് പറഞ്ഞു കീവേഡ്സ് അത് കഴിഞ്ഞാൽ ഐഡന്റിഫയർ ആണ് ഐഡന്റിഫയർ ഈസ് ദ യൂസർ ഡിഫൈൻഡ് വേർഡ് യൂസർ ഡിഫൈൻഡ് വേർഡിനെയാണ് ഐഡന്റിഫയർ എന്ന് പറയുക ദാറ്റ് ഈസ് യൂസ്ഡ് ടു നെയ്മിഫറെ പ്രോഗ്രാം എലമെന്റ് പ്രോഗ്രാം എലമെന്റ്സിന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള യൂസർ ഡിഫൈൻഡ് വേർഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഐഡന്റിഫയർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഒരു സ്റ്റേറ്റ്മെന്റിനാണ് നമ്മൾ പേര് കൊടുക്കുന്നതെങ്കിൽ അതിനെ ലേബൽ എന്നാണ് വിളിക്കുക നമ്മളൊരു സ്റ്റേറ്റ്മെന്റിനാണ് പേര് കൊടുക്കുന്നതെങ്കിൽ അതിനെ ലേബൽ എന്നാണ് വിളിക്കുക ഇനി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്ലോട്ട് ആൻഡ് ഫ്ലോട്ട് നമ്മൾക്ക് കേൾക്കുമ്പോൾ രണ്ടും ഫ്ലോട്ട് തന്നെയാണ് പക്ഷെ ആദ്യത്തെ ഫ്ലോട്ട് വെറും ഫ്ലോട്ട് മാത്രമാണ് എഴുതിയിരിക്കുന്നത് ഇത് കീവേഡ് ആണ് കീവേർഡ് മാത്രമല്ല ഇതൊരു ഡാറ്റ ടൈപ്പും കൂടിയാണ് ഇനി ഡബിൾ കോഴ്സിലാണ് ഫ്ലോട്ട് കൊടുത്തതെങ്കിൽ അതിനെ സ്ട്രിങ് ആയിട്ടാണ് പരിഗണിക്കുക ഓക്കെ ഡബിൾ കോഴ്സിൽ കൊടുക്കുകയാണെങ്കിൽ അത് സ്ട്രിംഗ് ആണ് ഇനി വെറും ഫ്ലോട്ട് മാത്രമാണെങ്കിൽ അത് കീവേഡോ അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പോ എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് മാർക്ക് നമ്മൾക്ക് കിട്ടും കീവേഡ് എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയാണ് ഡാറ്റാ ടൈപ്പ് എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയാണ് ഇനി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഔട്ട് പുട്ട് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് ഇഫ് എക്സ് ഈക്വൽ ടു ടെൻ ആൻഡ് വൈ ഈക്വൽ ടു ത്രീ എക്സിന്റെയും വൈയുടെയും വാല്യൂ നൽകിയിട്ടുണ്ട് എക്സിന്റെ വാല്യൂ ടെൻ ആണ് അതേപോലെ വൈയുടെ വാല്യൂ ത്രീ ആണ് എക്സിന്റെ വാല്യൂ ടെൻ വൈയുടെ വാല്യൂ ത്രീ ആണ് അങ്ങനെയാണെങ്കിൽ എക്സ് നോട്ട് ഈക്വൽ ടു വൈ എന്നത് എന്താണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും ഉപയോഗിച്ചിട്ടുണ്ട് ഈ രണ്ട് ഓപ്പറേറ്റേഴ്സിന്റെയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതർ ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും അത് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക ഇതിന്റെ ഔട്ട്പുട്ട് ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും ഇനി എങ്ങനെയാണ് ഇത് ട്രൂ ആവുന്നത് എന്ന് അല്ലെങ്കിൽ ഫാൾസ് ആവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണ് എക്സിന്റെ വാല്യൂ ടെൻ ആണ് ടെൻ നോട്ട് ഈക്വൾ ടു വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ത്രീ ആണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ടെൻ എന്ന് പറയുന്ന നമ്പർ ത്രീ എന്ന് പറയുന്ന നമ്പറിന് ഈക്വൽ അല്ല എന്നതാണ് ഇതിന്റെ മീനിങ് ടെൻ ഈസ് നോട്ട് ഈക്വൽ ടു ത്രീ ശരിക്കും പറഞ്ഞാൽ ഇത് ട്രൂ ആണ് ടെൻ എന്ന് പറയുന്ന നമ്പർ ത്രീക്ക് ഈക്വൽ അല്ല ഇത് ട്രൂ ആണ് അതുകൊണ്ട് ട്രൂ എന്ന് എഴുതാം അല്ലെങ്കിൽ ഇതിനെ സൂചിപ്പിക്കുന്ന വൺ എന്നും എഴുതാം ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ടെൻ എക്സിന്റെ വാല്യൂ ടെൻ ആണ് ടെൻ ലെസ് ദാൻ ഓർ ഈക്വൾ ടു ടെൻ ആൻഡ് ആൻഡ് വൈ വൈ എന്ന് പറയുന്നത് ത്രീ ആണ് ത്രീ ഗ്രേറ്റർ ദാൻ ത്രീ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ട് റിലേഷൻ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് ടെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആണ് ഇതിനെ നമ്മൾക്ക് ആർ വൺ എന്ന് പേര് കൊടുക്കാം വെറുതെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആർ വൺ എന്ന് കൊടുത്തതാണ് ഇനി രണ്ടാമത്തെ റിലേഷനെ നമ്മൾക്ക് ആർ ടു എന്ന് കൊടുക്കാം ഈ ആർ വണ്ണിനെയും ആർ ടൂനേയും ജോയിൻ ചെയ്തിരിക്കുന്നത് ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ആൻഡ് എന്ന് പറയുന്ന ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ രണ്ടിനെയും കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത് ഈ ആൻഡിനൊരു പ്രത്യേകതയുണ്ട് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ആൻഡിനകത്ത് ഔട്ട്പുട്ട് ട്രൂ ആവുകയുള്ളൂ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ട്രൂ ആയിട്ട് കാര്യമില്ല രണ്ട് റിലേഷനും ട്രൂ ആണെങ്കിൽ മാത്രം ഇതിന്റെ ഔട്ട്പുട്ട് ട്രൂ ആവും അതാണ് അതിന്റെ ട്രൂത്ത് ടാബിൾ നമ്മൾ പഠിച്ചതാണ് അപ്പൊ ട്രൂത്ത് ടാബിള് അറിയാത്തവർക്കായിട്ട് ഞാൻ ഇവിടെ അതിന്റെ ട്രൂത്ത് ടേബിൾ കൊടുക്കുകയാണ് അതായത് രണ്ട് ഇൻപുട്ട് ആയിരിക്കും ആൻഡ് ഗേറ്റിൽ ഉണ്ടാവുക ആദ്യത്തെ ഇൻപുട്ട് ട്രൂ ആണെങ്കിൽ രണ്ടാമത്തെ ഇൻപുട്ട് ഫോൾസ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും ഫാൾസ് ആയിരിക്കും ആദ്യത്തെ ഇൻപുട്ട് ട്രൂ രണ്ടാമത്തെ ഇൻപുട്ട് ഫാൾസ് എങ്കിൽ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും അതേപോലെ തന്നെ ആദ്യത്തെ ഇൻപുട്ട് ഫാൾസും രണ്ടാമത്തത് ട്രൂ ആണെങ്കിൽ ആദ്യത്തത് ഫാൾസും രണ്ടാമത്തത് ട്രൂ ആണെങ്കിലും ഫാൾസ് തന്നെ ആയിരിക്കും കിട്ടുക ഈ ഒരു തരത്തിൽ അത് ഓർത്തു വെക്കുക എങ്ങനെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളത് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് വെക്കുക ഇനി അടുത്തത് രണ്ട് ഇൻപുട്ടും ഫോൾസ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും രണ്ട് ഇൻപുട്ടും ട്രൂ ആണെങ്കിൽ മാത്രമാണ് ഔട്ട്പുട്ട് ട്രൂ ആവുകയുള്ളു അപ്പം ഇവിടെ ആദ്യത്തെ റിലേഷൻ എന്ന് പറയുന്നത് ടെൻ ലെസ് ഈക്വൽ ടു ടെൻ അത് ട്രൂ ആണ് ദെൻ ത്രീ ലെസ് ഈക്വൽ ടു ത്രീ എന്ന് പറയുന്നത് ട്രൂ അല്ല ഫോൾസ് ആണ് ഒരിക്കലും നമുക്ക് ത്രീ ത്രീ എന്ന് പറയുന്ന നമ്പറിനേക്കാളും ബിഗ്ഗറാണോ അല്ലെങ്കിൽ സ്മോളർ ആണോ എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല അപ്പൊ ആദ്യത്തേത് ട്രൂ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് വൺ രണ്ടാമത്തത് ഫോൾസ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് സീറോ അപ്പൊ വണ്ണും സീറോയും വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും സീറോ ആയിരിക്കും ഫോൾസ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് രണ്ടാമത്തതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫോൾസ് ആണ് ഫോൾസ് ആണ് രണ്ടാമത്തതിന്റെ ആൻസർ ഓക്കെ ഇനി അടുത്തത് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആർ ദ ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്സ് ഇൻ സി പ്ലസ് പ്ലസ് അല്ലെങ്കിൽ സി പ്ലസ് പ്ലസ്സിലെ ഉള്ള ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ് അഞ്ച് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആണ് സി പ്ലസ് പ്ലസ്സിൽ ഉള്ളത് ക്യാരക്ടർ ക്യാര ഇൻഡ് ഫ്ലോട്ട് ആൻഡ് ഡബിൾ ഇതൊക്കെയാണ് സി പ്ലസ് പ്ലസ് സി പ്ലസ് പ്ലസിലുള്ള ഡാറ്റ ടൈപ്സിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം യൂസർ ഡിഫൈൻഡ് ഡാറ്റാ ടൈപ്പ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് അതേപോലെ ഡിറൈവ്ഡ് ഡാറ്റാ ടൈപ്പ് ഇതിൽ നമ്മൾക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്നത് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആണ് അതാണ് ഈ അഞ്ച് ഡാറ്റാ ടൈപ്സ് എന്ന് പറയുന്നത് ഇനി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഗീവ് ദ ഔട്ട് പുട്ട് ഫോർ ദ ഫോളോവിങ് സി പ്ലസ് പ്ലസ് കോഡ് ഇവിടെ ഒരു സി പ്ലസ് പ്ലസ് കോഡ് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യണം ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻഡു എ ഈക്വൽ ടു ഫൈവ് ബി ഈക്വൽ ടു ഫൈവ് എയുടെ വാല്യൂ ഫൈവ് ആണ് അതേപോലെ ബിയുടെ വാല്യൂ ഫൈവ് ആണ് ഇനി എ ഈക്വൽ ടു പ്ലസ് പ്ലസ് ബി ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള ഓപ്പറേറ്റർ നമ്മൾ പഠിക്കുന്നുണ്ട് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് അതേപോലെ പോസ്റ്റ് ഇൻക്രിമെൻ്റ് പ്രീ ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഫിക്സ് പ്രീ ഫിക്സ് എന്ന രീതിയിൽ നമ്മൾ ഇതിനകത്ത് ഇക്വേഷൻ പഠിക്കുന്നുണ്ട് അപ്പൊ എ ഈക്വൽ ടു പ്ലസ് പ്ലസ് ബി എന്നതിന് എന്താണ് ഈക്വൽ ആയിട്ടുള്ള കാര്യം എന്നുള്ളതാണ് ഇവിടെ നമ്മൾക്ക് പഠിക്കാനായിട്ട് വരുന്നത് എ ഈക്വൾ ടു പ്ലസ് പ്ലസ് ബി എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇൻക്രിമെന്റ് ആയിരിക്കും ആദ്യം നടക്കുക എ എന്ന് പറയുന്ന വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും എത്ര വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത് വൺ വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്കിവിടെ സിക്സ് കിട്ടാനുള്ള കാരണം എയുടെ വാല്യൂ സിക്സ് കിട്ടിയത് എ ഈക്വൾ ടു എ പ്ലസ് വൺ എന്ന് നൽകിയപ്പോഴാണ് ഇനി ഈ എയിലുള്ള വാല്യൂ ആണ് ബി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒരു പ്രീഫിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം അപ്ഡേറ്റ് നടക്കും പിന്നെ വാല്യൂ യൂസ് ചെയ്യുന്നതാണ് അപ്പൊ ഇത് ചേഞ്ച് ആൻഡ് യൂസ് മെത്തേഡ് എന്നും കൂടി ഇതിനെ വിളിക്കുന്നുണ്ട് ചേഞ്ച് ആൻഡ് ദെൻ യൂസ് മെത്തേഡ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ആൻസർ രണ്ടും സിക്സ് ആവാനുള്ള കാരണം എ ഈക്വൾ ടു പ്ലസ് പ്ലസ് ബി എന്നതിന് ഈക്വൽ ആണ് എ ഇക്വൾ ടു എ പ്ലസ് വൺ ബി ഈക്വൾ ടു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇനി ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി വൺ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ വൈ ഈസ് ഇറ്റ് ടു ആസ് ടൈപ്പ് പ്രൊമോഷൻ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്താണ് എന്തുകൊണ്ടാണ് അത് ടൈപ്പ് പ്രൊമോഷൻ എന്ന് വിളിക്കാൻ കാരണം കൺവേർഷൻ ഓട്ടോമാറ്റിക്കലി ഡൺ ബൈ കംപെലർ അതായത് രണ്ട് തരത്തിലാണ് കൺവേർഷൻ നടക്കുന്നത് ഒന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പൈലേഷൻ കമ്പെയ്ലർ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കൺവേർഷൻ നടത്തും എന്താണ് ഈ ടൈപ്പ് കൺവേർഷൻ എന്ന് വെച്ചാൽ ഡാറ്റ ടൈപ്പ് ഹയർ ടു ലോവർ അല്ലെങ്കിൽ ലോവർ ടു ഹയർ കൺവേർഷനെയാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത് കൺവേർഷൻ ഓട്ടോമാറ്റിക്കലി ഡൺ ബൈ കംപെയ്ലർ ദെൻ കൺവേർട്സ് ലോവർ ഡാറ്റ ടൈപ്പ് ടു ഹയർ അപ്പൊ ഈ ലോവർ ടൈപ്പ് ഡാറ്റയെ ഹയർ ടൈപ്പ് ഡാറ്റയാക്കി മാറ്റുന്നത് കൊണ്ടാണ് ഇതിന് ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയാൻ കാരണം ലോവർ ടൈപ്പ് ഡാറ്റയെ ഹയർ ടൈപ്പ് ഡാറ്റയാക്കി മാറ്റുന്നത് കൊണ്ടാണ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ടു റീ റൈറ്റ് ദ ഫോളോവിങ് യൂസിങ് ഇ ഫെൽ സ്റ്റേറ്റ്മെൻറ് തന്നിരിക്കുന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനകത്ത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് നൽകിയിരിക്കുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ് അതിനെ എന്തിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത് ഇഫ് എൽസിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത് ഈ കണ്ടീഷണൽ ഓപ്പറേറ്ററിന്റെ പ്രത്യേകത അതിൻ്റെ അതിൻ്റെ ഓപ്പറൻസിൻ്റെ എണ്ണം മൂന്നാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ കണ്ടീഷണൽ ഓപ്പറേറ്ററിൽ ആദ്യം വരുന്നത് കണ്ടീഷൻ ആണ് എന്താണ് കണ്ടീഷൻ എൻ മോഡ് ടു ഈക്വൾ ടു ഈക്വൽ ടു സീറോ അതാണ് കണ്ടീഷൻ ഇതിൻ്റെ വർക്കിംഗ് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം ഇതിനകത്ത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആദ്യം വരുന്നത് ട്രൂ ബ്ലോക്ക് ആണ് ആദ്യം വരുന്ന ബ്ലോക്കാണ് ട്രൂ ബ്ലോക്ക് എന്ന് പറയുന്നത് അതേപോലെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ രണ്ടാമത് വരുന്ന ബ്ലോക്ക് ആണ് ഫോൾസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫുൾ കോളനി യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഇതിനെ ഈസി ആയിട്ട് ഈ ഫെൽസിലേക്ക് മാറ്റാം കാരണം കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലായി അപ്പൊ അത് നമ്മൾ ഈഫിനകത്ത് നൽകി ഈഫ് എൻ മോഡ് ടു ഈക്വൽ ടു ഈക്വൾ ടു സീറോ അതാണ് ഈഫ് ഈഫിനകത്ത് കൊടുത്ത കണ്ടീഷൻ ഇനി അത് ട്രൂ ആണെങ്കിൽ സി ഔട്ട് ഈവൻ എന്നാണ് പ്രിന്റ് ചെയ്യേണ്ടത് ഫോൾസ് ആണെങ്കിലോ സി ഔട്ട് ഓഡ് എന്നാണ് പ്രിന്റ് ചെയ്യേണ്ടത് അപ്പൊ ഈ രീതിയിലാണ് നമ്മൾക്ക് അതിന്റെ ആൻസർ എഴുതേണ്ടത് കണ്ടീഷണൽ ഓപ്പറേറ്ററിലാണ് ആദ്യം കോഡ് നൽകിയിരിക്കുന്നത് അതിനെ ഇ ഫേക്കാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ത്രീ റൈറ്റ് എനി ടു സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഇൻ സി പ്ലസ് പ്ലസ് സി പ്ലസ് പ്ലസ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും രണ്ട് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് എഴുതുക സി പ്ലസ് പ്ലസില് രണ്ട് തരത്തിലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ഒന്നാമത്തത് ഡിസിഷൻ മേക്കിംഗ് ആണ് ഈ ഡിസിഷൻ മേക്കിങ്ങിനെ വിളിക്കുന്ന പേരാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതേപോലെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് അതിൻ്റെ വേറൊരു പേരാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ലൂപ്പിംഗ് അല്ലെങ്കിൽ ഐട്രേഷൻ എന്നാണ് നമ്മൾ പഠിച്ചത് ഇപ്പൊ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഈഫ് അതേപോലെസ് ഈ ഫെൽസ് ഇഫ് സ്വിച്ച് ഇതൊക്കെ എന്താണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെയാണെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് മൂന്ന് തരത്തിലുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ഏതൊക്കെയാണ് വൈൽ ലൂപ്പ് ഡു വൈൽ ലൂപ്പ് ഡു വൈൽ ഫോർ ലൂപ്പ് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സും ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തുവെക്കുക ട്വന്റി ഫോർ എട്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് വന്നതാണ് റൈറ്റ് എനി ഫോർ അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ഏതെങ്കിലും നാല് െന്തൊക്കെയാണെന്നുള്ളത് എഴുതുക റിസോഴ്സ് ഷെയറിംഗ് ആണ് ആദ്യത്തെ അഡ്വാൻറ്റേജ് ദെൻ പ്രൈസ് പെർഫോമൻസ് റേഷ്യോ കമ്മ്യൂണിക്കേഷൻ റിലേബിലിറ്റി സ്കെയിലബിലിറ്റി ഇത്രയുമാണ് നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സാധാരണ എക്സാമിന് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നെറ്റ്വർക്കിന്റെ മേന്മകൾ എന്തൊക്കെയാണ് എന്നുള്ളത് റിസോഴ്സ് നമ്മൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുന്ന പെരിഫറൽ ഡിവൈസസ് നെറ്റ്വർക്കായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈസി ആയിട്ട് ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കമ്പ്യൂട്ടറിലും അത് യൂസ് ചെയ്യാൻ പറ്റും റിസോഴ്സ് നമ്മൾക്ക് ഈസി ആയിട്ട് ഷെയർ ചെയ്യാം ഇനി പ്രൈസ് പെർഫോമൻസ് എന്ന് വെച്ചാൽ നെറ്റ്വർക്കിഡ് എഡിഷൻ നമ്മൾ ഇതിനകത്ത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലേക്കും അതിൻ്റെ യൂസേജ് വരുന്ന രീതിയിലാണ് നെറ്റ്വർക്ക് എഡിഷൻ ഉള്ളത് കമ്മ്യൂണിക്കേഷൻ ഈസിയാണ് റിലേബിൾ ആണ് സ്കൈലബിലിറ്റി ആണ് സ്കൈലബിലിറ്റി എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് നമ്മൾക്ക് ഡിവൈസ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ കുറക്കാനോ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫൈവ് ലിസ്റ്റ് വേരിയസ് ഡ്രോ ബാക്ക് ഇൻ ദ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ പ്രധാനപ്പെട്ട ന്യൂനതകൾ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ സർവീസസ് ഓൺ ഇന്റർനെറ്റിൽ പഠിച്ചതാണ് ഐ ടി ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ സർവീസസ് ഓൺ ഇന്റർനെറ്റ് ഇന്റർനെറ്റിന്റെ സേവനങ്ങൾ എന്തൊക്കെയാണ് അതിലൊരു സേവനമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ പോരായ്മകൾ എന്തൊക്കെയാണ് ന്യൂനതകൾ എന്തൊക്കെയാണ് ആദ്യത്തത് ഇൻട്യൂഷൻ ടു പ്രൈവസി അഡിക്ഷൻ സ്പ്രെഡ് റൂമേഴ്സ് ഇതൊക്കെയാണ് ന്യൂനതകൾ നമ്മൾ നമ്മളതിനെ അഡിക്റ്റ് ആയി പോവുക അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക ഇനി നമ്മുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഇങ്ങനെയുള്ളതൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഇനി ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് സി സി ആൻഡ് ബി സി സി വിത്ത് റിഗാർഡ്സ് ടു ഇമെയിൽ ഇമെയിലിനകത്ത് എന്താണ് സി സി എന്താണ് ബി സി 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 എന്ന് വെച്ചാൽ കാർബൺ കോപ്പിയാണ് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് മെയിൽ അയക്കുമ്പോൾ നമ്മൾ കാർബൺ കോപ്പിയിലാണ് കൊടുക്കുക അതേപോലെ തന്നെ ബി സി സി എന്ന് വെച്ചാൽ ആർക്കൊക്കെയാണ് മെയിൽ അയക്കുന്നത് എന്നുള്ള കാര്യം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെറിഷറി ടെറിഷറിൻസിൽ ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസിസിൽ നൽകാറുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി സെവൻ റൈറ്റ് എനി ടു ചലഞ്ചസ് ടു ഇ ബിസിനസ് ഇ ബിസിനസിന്റെ ചലഞ്ചസ് എന്തൊക്കെയാണ് ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ഓൺലൈൻ ബിസിനസ് ആൻഡ് ഇറ്റ്സ് പോസിബിലിറ്റി ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച് നല്ല അവബോധം നമ്മൾക്ക് ഉണ്ടായിരിക്കണം ഇനി അതിന്റെ അറിവില്ലായ്മ എന്ന് പറയുന്നത് ഒരു ഡ്രോബാക്ക് ആണ് അല്ലെങ്കിൽ ചലഞ്ചാണ് അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് മേ ലോസ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് നമ്പർ പാസ്വേഡ് എക്സെട്ര ഓൺലൈൻ ബിസിനസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സെക്യൂരിറ്റി എത്ര എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ ബോധർ ആവശ്യമുണ്ട് കസ്റ്റമേഴ്സ് ഡു നോട്ട് ഹാവ് ടച്ച് ആൻഡ് ഫീൽ അഡ്വാൻറ്റേജ് അതായത് നമ്മളൊരു കടയിൽ പോയിട്ട് സാധനങ്ങൾ തൊട്ട് ഫീൽ ചെയ്ത് കൊണ്ട് വാങ്ങിക്കുന്ന ഒരു ഫീലിംഗ് നമ്മൾക്ക് ഓൺലൈൻ ബിസിനസ്സിൽ കിട്ടാൻ സാധിക്കില്ല അതേപോലെ തന്നെ പെർഫെക്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് ഷിപ്മെന്റ് സർവീസ് ഈസ് നെസസറി നന്നായിട്ട് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ കുറ്റമറ്റതും അതേപോലെ കാര്യക്ഷമതമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വിതരണം അതിന്റെ ചലഞ്ചായിട്ട് വരുന്നുണ്ട് ഇനി പാർട്ട് സി ആണ് അടുത്തത് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് റെപ്രസെന്റ് നെഗറ്റീവ് ഫിഫ്റ്റീൻ ഇൻ ത്രീ ഇൻഡിജർ റെപ്രസെൻറ്റേഷൻസ് അതായത് ഇൻഡിജർഷനിൽ എന്ന് പറയുന്നത് ഏതൊക്കെ മെത്തേഡ് ആണ് എന്നുള്ളതാണ് നമുക്കറിയാം മൂന്ന് മെത്തേഡ്സിലാണ് ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടെ ഇന്റിജർ റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല നമ്മൾ ഡാറ്റ റെപ്രസെന്റേഷനിൽ റെപ്രസെന്റേഷൻ ഓഫ് നമ്പറിൽ റെപ്രസെന്റേഷൻ ഓഫ് ഇന്റിജർ നമ്മൾ പഠിക്കുന്നുണ്ട് അതിൽ മൂന്ന് മെത്തേഡാണ് ആദ്യത്തേത് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് ആണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് രണ്ടാമത്തത് വൺസ് കോംപ്ലിമെൻ്റ് ആണ് മൂന്നാമത്തത് ടു സ് കോംപ്ലിമെൻ്റ് ആണ് ഇത്രയുമാണ് മൂന്ന് മെത്തേഡ് ഇപ്പൊ മൂന്ന് മെത്തേഡിലും നമ്മൾക്ക് ഈ നമ്പർ നെഗറ്റീവ് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന നമ്പറിനെ എന്ത് ചെയ്യണം മൂന്ന് നമ്പർ സിസ്റ്റത്തിലേക്കും കൺവേർട്ട് ചെയ്യണം ആദ്യം തന്നെ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ ബൈനറിയിലേക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഫിഫ്റ്റീനെ ബൈനറിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക സെവൻ ടൈംസ് ആണ് ഇതിൽ പോവുക സെവൻ ഇൻറ്റു ടു ഫോർട്ടീൻ ആണ് റിമൈൻഡർ വൺ

നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും ഒരു ബിറ്റ് എന്ന് പറയുന്നത് സൈൻ ആണ് എങ്ങനെയാണ് സൈന് കണ്ടുപിടിക്കുക സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡിൽ സൈന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന നമ്പർ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ ആദ്യത്തെ ബിറ്റ് ആയിരിക്കും നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ആദ്യത്തെ ബിറ്റ് സീറോ ആയിരിക്കും ഇവിടെ നമ്പർ നെഗറ്റീവാണ് അതുകൊണ്ടാണ് ആദ്യത്തെ ബിറ്റ് സീറോ കിട്ടിയത് ഇനി ബാക്കി വരുന്ന ഏഴ് ബിറ്റും നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ് കൺവേർട്ട് ചെയ്തപ്പോൾ നമ്മൾക്ക് നാല് ബിറ്റേ കിട്ടിയിട്ടുള്ളൂ മൊത്തം എയ്റ്റ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കണേ ക്വസ്റ്റ്യനിൽ കൊടുത്തതാണ് യൂസ് എയ്റ്റ് ബിറ്റ് എന്ന് മൊത്തം എയ്റ്റ് ബിറ്റ് ആണ് റെപ്രസെന്റ് ചെയ്യേണ്ടത് നമ്മൾക്ക് ഇപ്പൊ നാല് ബിറ്റേ കിട്ടിയിട്ടുള്ളൂ ഇനി ഇതിനെ ബാക്കിയുള്ള ബിറ്റ് അതായത് അതിന്റെ ഫ്രണ്ടിൽ സീറോ ചേർക്കുകയാണ് ചെയ്തത് നമ്മൾക്ക് ഒരു ബിറ്റ് സൈൻ കിട്ടിക്കഴിഞ്ഞു ഇനി സെവൻ ആണ് ബാക്കിയുള്ളത് നമ്മൾക്ക് കിട്ടിയത് നാല് ബിറ്റ് ആണ് ഇനി സെവൻ ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി അതിൻ്റെ ഫ്രണ്ടിൽ സീറോ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ബാക്കിയുള്ള സെവൻ ബിറ്റ് കിട്ടും അതുകൊണ്ടാണ് അവിടെ വൺ ട്രിപ്പിൾ സീറോ ഡബിൾ വൺ ഡബിൾ വൺ കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇനി വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആണ് റീപ്ലേസ് ചെയ്യുന്നതാണ് വണ്ണുള്ളതൊക്കെ സീറോ ആവും സീറോ ഉള്ളതൊക്കെ വണ്ും നമ്മൾക്ക് കിട്ടിയത് വൺ 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 എന്നാണ് അതിനെ എയ്റ്റ് ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സീറോ 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 ചേർത്തു നാല് സീറോ ചേർത്തു കിട്ടിയത് വൺ 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 എന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വണ് ഉള്ളതൊക്കെ സീറോ ഉള്ളതൊക്കെ ആവും വണ് ഉള്ളതൊക്കെ സീറോ ആവും ഇങ്ങനെയാണ് നമ്മൾക്ക് വൺസ് കോംപ്ലിമെന്റ് കിട്ടിയത് ഇങ്ങനെയാണ് ഇനി ടു കോംപ്ലിമെന്റ് കാണാനുള്ള ഇക്വേഷൻ അറിയാം വൺസ് കോംപ്ലിമെന്റ് പ്ലസ് വൺ ആണ് അതായത് ആദ്യം വൺസ് കോംപ്ലിമെന്റ് കാണുക അതിലേക്ക് പ്ലസ് വൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടു കോംപ്ലിമെന്റ് കിട്ടുന്നതായിരിക്കും അങ്ങനെയാണ് അതിനകത്ത് ഡബിൾ വൺ ഡബിൾ വൺ അതേപോലെ ട്രിപ്പിൾ സീറോ വൺ കിട്ടാനുള്ള കാരണം ഇനി ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി നയൻ ഡാറ്റ പ്രോസസ്സിംഗ് റെഫേഴ്സ് ടു ദ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഓൺ ഡാറ്റ ടു ജനറേറ്റ് ഇൻഫർമേഷൻ ലിസ്റ്റ് ദ സ്റ്റേജസ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ് ഡാറ്റ പ്രോസസിങ് സ്റ്റേജസ് എന്ന് പറയുന്നത് ക്യാപ്ചറിങ് ഡാറ്റ ഇൻപുട്ട് സ്റ്റോറേജ് പ്രോസസ്സിംഗ് ഔട്ട്പുട്ട് ഡിസ്ട്രിബ്യൂഷൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി എക്സ്പാൻഡ് ആസ്കി നമ്മൾ കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞതായിരുന്നു ആസ്കി അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചെയ്ഞ്ച് ആണ് ഇനി ആസ്കിയുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എനി ടു അഡ്വാൻറ്റേജ് ഓഫ് യൂണി കോഡ് യൂണി അഡ്വാൻറ്റേജ് ആണ് ആസ്കി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യുണികോഡ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് ആസ്കി എന്ന് പറയുന്നത് സെവൻ ബിറ്റ് ആണ് അതായത് വേൾഡിലുള്ള എല്ലാ റിട്ടേൺ ലാംഗ്വേജും നമുക്ക് യുണികോഡിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ആസ്കിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് ഓൺലി ടു ഫിഫ്റ്റി സിക്സ് ക്യാരക്ടേഴ്സ് ആയിരിക്കും ടൂ ഫിഫ്റ്റി സിക്സ് ക്യാരക്ടേഴ്സ് ആയിരിക്കും എന്ന് വെച്ചാൽ ആസ്കി സെവൻ ബിറ്റ് ആണ് അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സൈസ് എന്ന് പറയുന്നത് ഇപ്പൊ സെവൻ ബിറ്റ് എന്ന് പറയുമ്പോൾ ടൂറെസ്റ്റ് സെവൻ ആണ് ഓക്കെ ടൂറൈസ് ടു സെവൻ വൺ ട്വന്റി എയ്റ്റ് ക്യാരക്ടേഴ്സ് വരെ നമുക്ക് അതിൽ എന്താണ് ഡിനോട്ട് ചെയ്യാം അതുപോലെ തന്നെ ആസ്കിയുടെ അഡ്വാൻസ്ഡ് വേർഷൻ ആസ്കി എയ്റ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അതിനകത്ത് ഉപയോഗിക്കുന്നത് ടൂറൈസ് ടു എയ്റ്റ് ആണ് അങ്ങനെയാണ് നമ്മൾക്ക് ഇവിടെ ടു ഫിഫ്റ്റി സിക്സ് കിട്ടിയത് ഓക്കെ ഇനി സിക്സ്റ്റീൻ വിറ്റാണെങ്കിൽ ടൂറൈസ് ടു സിക്സ്റ്റീൻ ആയിരിക്കും വരിക അവിടെ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് സിക്സ്റ്റി ഫൈവ് അറൌണ്ട് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ക്യാരക്ടേഴ്സ് വരെ നമുക്ക് യുണികോഡിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് വേൾഡിലുള്ള എല്ലാ ലാംഗ്വേജും യുണികോഡിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്ന് പറയാനുള്ള കാരണം ഇനി ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി വൺ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇംപാക്റ്റ് ആൻഡ് നോൺ ഇമ്പാക്ട് പ്രിന്റർ പ്രിന്ററിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഏതൊക്കെയാണ് ആദ്യത്തെ ഗണ എന്ന് പറയുന്നത് ഇംപാക്റ്റ് ആണ് ഇമ്പാക്ട് രണ്ടാമത്തത് നോൺ ഇംപാക്റ്റ് ആണ് നോൺ ഇമ്പാക്റ്റ് ഇംപാക്ടിൽ വരുന്നതാണ് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ എന്ന് പറയുന്നത് നോൺ ഇമ്പാക്ടിൽ വരുന്നതാണ് ഇംഗ്ജെറ്റ് ലേസർ തെർമൽ ഡയറക്റ്റ് പേപ്പർ ആയിട്ട് കോണ്ടാക്ട് ഉള്ളതാണ് ഇമ്പാക്റ്റ് അതായത് പേപ്പർ ആയിട്ട് ഒരു ടച്ചിങ് വരുന്നതാണ് ഇമ്പാക്ട് പ്രിന്റർ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൈപ്പ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ് ഇനി നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് വെച്ചാൽ പേപ്പർ ആയിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടാവില്ല ഒരു ടച്ച് ഉണ്ടാവില്ല അങ്ങനെയുള്ള പ്രിൻ്ററാണ് നോൺ ഇമ്പാക്ട് പ്രിന്റർ വാട്ട് ഈസ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നതാണ് മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഈസ് ദ ഡിസൈനിങ് മാനുഫാക്ചറിങ് യൂസിങ് ആൻഡ് ഡിസ്പോസിങ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അസോസിയേറ്റഡ് കോമ്പണൻസ് എഫിഷ്യൻലി ആൻഡ് എഫക്റ്റീവ്ലി വിത്ത് മിനിമം ഓർ നോ ഇമ്പാക്ട് ഓൺ ദ എൻവിയോൺമെന്റ് പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയില് പ്രകൃതിക്ക് യോജിക്കുന്ന രീതിയില് കമ്പ്യൂട്ടറിന്റെയും അനുബന്ധ ഘടകങ്ങളുടെയും രൂപകൽപ്പന അത് നിർമ്മിക്കുക ഇങ്ങനെയുള്ളതൊക്കെയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം പുതിയതായിട്ട് വരുന്ന കമ്പ്യൂട്ടറുകളിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസിലൊക്കെ എനർജി സ്റ്റാർ ലേബല് അതിനകത്ത് ഒട്ടിച്ച് കാണും ഈ എനർജി സ്റ്റാർ എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പ്യൂട്ടറിനെ സൂചിപ്പിക്കുന്നതാണ് ഇനി ഏതൊക്കെയാണ് അതിൻ്റെ ഡിഫറൻറ്റ് കോംപ്ലിമെന്ററി അപ്രോച്ചസ് എന്ന് പറയുന്നത് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് അപ്രോച്ചസ് എന്ന് പറയുന്നത് ഗ്രീൻ ഡിസൈൻ ഗ്രീൻ മാനുഫാക്ചറിംഗ് ഗ്രീൻ യൂസ് ഗ്രീൻ ഡിസ്പോസൽ ഇത്രയുമാണ് ക്വസ്റ്റൻ നമ്പർ തേർട്ടി ത്രീ ലിസ്റ്റ് ദ ഡിഫറൻറ്റ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഷോർട്ട് കട്ട് കീ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പാക്ടി ഡെഡ് എന്ന് നമ്മൾക്ക് ഇത് ഓർത്തുവെക്കാം ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കാണുക ഇനി അടുത്തത് ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു കാൽക്കുലേറ്റ് ദ ആവറേജ് ഓഫ് ത്രീ നമ്പർ മൂന്ന് നമ്പറിന്റെ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫ്ലോ ചാർട്ട് ആണ് വരക്കേണ്ടത് ആദ്യം സ്റ്റാർട്ട് ആണ് ഫ്ലോ ചാർട്ട് വരുന്നത് ഈ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ആണ് ഇതിനെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിനെ സൂചിപ്പിക്കുന്നതാണ് എലിപ്സ് ആണ് ഇനി ഇൻപുട്ട് ഔട്ട്പുട്ടിനെ സൂചിപ്പിക്കുന്നതാണ് പാരലോഗ്രാം എന്ന് പറയുന്ന സിമ്പൽ പാരലോഗ്രാം അപ്പൊ നമ്മൾക്ക് മൂന്ന് വേരിയബിൾ ഇൻപുട്ട് ചെയ്യണം ഇവിടെ എ ബി സി എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്ത് വേണമെങ്കിലും നൽകാൻ നമുക്ക് പേര് എന്ത് വേണമെങ്കിലും നൽകാം ഇനി സമ്മൾ ടു എ പ്ലസ് ബി പ്ലസ് സി ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ആദ്യം സമ്മ് കാണണം ഇനി ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സം ബൈ ത്രീ ആണ് നൽകേണ്ടത് ഓക്കെ അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ആണ് അത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആണ് ഈ രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ഫ്ലോ ചാർട്ട് വരുക്കാൻ സാധിക്കും ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് മൂന്ന് വേരിയബിൾസ് ഇൻപുട്ട് ചെയ്യാം ഇനി അതിനെ മൂന്നിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു ബോക്സിൽ തന്നെ എഴുതാൻ പറ്റും ഇങ്ങനെ രണ്ട് ബോക്സിൽ എഴുതുന്നതിന് പകരം ഈ ഒരു രീതിയിൽ ഒറ്റ ബോക്സിൽ എഴുതുന്നതായിരിക്കും ഉചിതം എന്ന് പറയുന്നത് ഇനി മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കാറ്റഗറൈസ് ദ ഫോളോവിങ് ഇൻ ടു ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ് തന്നിരിക്കുന്നതിനെ ടോക്കൺസ് ആയിട്ട് ക്ലാസിഫൈ കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വൺ ടു ത്രീ ഹലോ ഇൻ സം പ്ലസ് ആഷ് അതിൽ വൺ ടു ത്രീ എന്ന് പറയുന്നത് ലിറ്ററൽ ലിറ്ററലാണ് ഓക്കെ ഇൻഡിജർ ആണ് വൺ ടു ത്രീ ഹെലോ എന്ന് പറയുന്നത് സ്ട്രിങ് ലിറ്ററൽ ആണ് അപ്പം ഇത് രണ്ടും ലിറ്ററൽ ഗണത്തിൽ വരും ഇനി ഇൻഡ് എന്ന് പറയുന്നത് കീവേഡ് ആണ് അതേപോലെ തന്നെ ഐഡന്റിഫയർ ആയിട്ട് അതിൽ വന്നിരിക്കുന്നത് സം ആണ് യൂസർ ഡിഫൈൻഡ് വേർഡ് ആണ് ഐഡന്റിഫയർ ഓപ്പറേറ്റർ ആണ് പ്ലസ് എന്ന് പറയുന്നത് അതേപോലെ പങ്ക്ച്വേഷൻ സിമ്പിൾ ആണ് ഹാഷ് എന്ന് പറയുന്നത് ഈ ഹാഷിന് ഹാഷ് മാത്രമല്ല പങ്ക്ച്വേറ്റർ ആയിട്ടുള്ളത് സെമികോളൻ സ്ക്വയർ ബ്രാക്കറ്റ് പാരന്തിക്കെ ഫംഗ് സിംബിൾ ആണ് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ എനി ത്രീ ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഇൻ സി പ്ലസ് പ്ലസ് സി പ്ലസ് പ്ലസിലുള്ള ഏതെങ്കിലും മൂന്ന് സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് എഴുതുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നാല് സി പ്ലസ് പ്ലസ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ദെൻ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി സെവൻ എക്സ്പ്ലെയിൻ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പ് ഇൻ സി പ്ലസ് പ്ലസ് ഡാറ്റ ടൈപ്പിൽ അഞ്ച് ഡാറ്റാ ടൈപ്പ് ഉണ്ട് അതൊക്കെയാണ് ഡാറ്റ ടൈപ്സ് ആദ്യത്തത് ഇൻഡാണ് ക്യാറ് വോയിഡ് ഫ്ലോട്ട് ഡബിൾ ഇത് അഞ്ചും എന്താണ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആണ് അതിൽ ഫ്ലോട്ടിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത് ഫ്ലോട്ടിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് എഴുതേണ്ടത് ഫ്ലോട്ട് എന്ന് പറയുന്നത് നമ്പർ നമ്പർ വിത്ത് ൽ പാട്ടാണ് ഫ്രാക്ഷണൽ പാർട്ടോട് പാർട്ടോടുകൂടിയുള്ള നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പ് ആണ് ഫ്ലോട്ട് എന്ന് പറയുന്നത് അതിന്റെ മെമ്മറി ഫോർ ബൈറ്റ്സ് ആണ് ഇനി ഡബിളിനെ കുറിച്ചിട്ടും അതിനകത്ത് എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഔട്ട് പുട്ട് ഓഫ് ദ ഗൺ സി പ്ലസ് പ്ലസ് സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ ഔട്ട് പുട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് സി ഔട്ട് ഫൈവ് ബൈ ടു അതായത് ഫൈവ് ബൈ ടു അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ാണ് ഫൈവിന്റെ ടു കിട്ടുന്ന ആൻസർ ഇനി ഫൈവ് പോയിന്റ് സീറോ ബൈ ടു എന്ന് പറയുന്നത് ടൂ പോയിന്റ് ഫൈവ് ആണ് ഇവിടെ ഫൈവ് ബൈ ടു ഇൻഡിജർ അഡീഷൻ ആയിട്ടാണ് എടുക്കുക ആദ്യത്തേത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇതെങ്ങനെയാണ് ടൂ മാത്രം കിട്ടിയത് എന്നുള്ളത് ഈ ഫൈവ് ബൈ ടു എന്ന് പറയുന്നത് ഇൻഡിജർ ഡിവിഷൻ ആയിട്ടാണ് എടുക്കുക ഇൻഡിജർ നമ്പർ ആണ് രണ്ടും ഇതിനകത്ത് ഫൈവും അതേപോലെ ടൂവും ഇൻഡിജറിലൊരിക്കലും ടൂ പോയിന്റ് ഫൈവ് വരില്ല പോയിന്റ് നമ്പേഴ്സ് ഒരിക്കലും ഇൻഡിജറിൽ വരില്ല അതുകൊണ്ടാണ് ടു കിട്ടിയത് ഇനി രണ്ടാമത്തത് ഫൈവ് പോയിന്റ് സീറോ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ നമ്പർ അതുകൊണ്ട് രണ്ടാമത്തെ നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായിട്ട് എടുക്കും ടു പോയിൻ്റ് സീറോ ആയിട്ട് കമ്പ്യൂട്ടർ തന്നെ എടുക്കും അതാണ് നമ്മൾ ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് കൺവേഷനിൽ പഠിച്ചത് ഇനി മൂന്നാമത്തെ അതേപോലെ തന്നെയാണ് തേർഡ് വൺ തേഡ് വൺ എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് തില് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഫൈവ് ബൈ ഇൻഡോഫ് ടു പോയിന്റ് സീറോ ആണ് ടു പോയിന്റ് സീറോ സീറോ എന്ന് പറയുന്ന നമ്പറിനെ ഇൻഡിജറായിട്ട് കൺസിഡർ ചെയ്യും അപ്പൊ ഫൈവ് ബൈ ടു ആണ് വരിക അന്നേരം നമുക്ക് ആൻസർ ടു ആയിരിക്കും കിട്ടുക ടു പോയിന്റ് സീറോയെ കൺവേർട്ട് ചെയ്തതാണ് ഇൻഡിജറിലോട്ട് കൺവേർട്ട് ചെയ്തതാണ് ഹയർ ടു ലോവർ കൺവേർഷൻ ആണ് ഇനി ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി നയൻ സി പ്ലസ് പ്ലസ് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഡിവൈഡ് ക്യൂ ബൈ ആർ ആൻഡ് സ്റ്റോർ ദ റിമൈൻഡർ ഇൻ ക്യൂ അതിന് വേണ്ടിയിട്ട് ക്യൂ ഈക്വൽ ടു ക്യൂ മോഡ് ആർ ആണ് അതുപോലെ സ്ക്വയർ കാണാനുള്ള സ്റ്റേറ്റ്മെൻറ്സ് ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ഇതിൽ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഏതാണ് എന്നുള്ളതാണ് ഇതിനകത്തൊരു കോഡ് കൊടുത്തിട്ടുണ്ട് വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ടുള്ള കോഡാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് നമ്മൾ കണ്ടീഷനിലകത്ത് കൊടുത്തിരിക്കുന്ന വേരിയബിൾ ഏതാണെന്ന് നോക്കുക ടെസ്റ്റ് എക്സ്പ്രഷനിൽ കൊടുത്ത വേരിയബിൾ അതേപോലെ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്ത വേരിയബിൾ അപ്ഡേറ്റിൽ കൊടുത്ത വേരിയബിൾ ഇതൊക്കെ സെയിം ആണെങ്കിൽ ആ വേരിയബിൾ ആയിരിക്കും ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത് ഇവിടെ ഐ ആണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഇനി റൈറ്റ് ദ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ അപ്ഡേറ്റ് ആൻഡ് ബോഡി ഓഫ് ദ ലൂപ്പ് ഇതിൽ ഐ ഇക്വൽ ടു വൺ എന്ന് പറയുന്നതാണ് ഇനീഷ്യലൈസേഷൻ എന്ന് ാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ സമീക്വൾ ടു സംപ്ലസ് ഐയും ഐ പ്ലസ് പ്ലസ് അതിൽ സംക്വൽ ടു സംപ്ലസ് ഐ എന്ന് പറയുന്നത് ലൂപ്പ് ബോഡിയാണ് ബോഡി ഓഫ് ലൂപ്പാണ് ലൂപ്പ് ബോഡി അതേപോലെ ഐ പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് അപ്ഡേറ്റ് ആണ് ഇപ്പൊ ഇത്രയും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിന്റെ നാല് ഭാഗങ്ങളാണ് അതാണ് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്വിച്ചും ഇഫ് ഫ് എൽ സി ഫ്ലാഡറും തമ്മിലുള്ള ഡിഫറെൻ്റ് ആണ് ഇനി നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്ത് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ് ഐ ഈക്വൾ ടു ടെൻ ആണ് ഐയുടെ വാല്യൂ ടെൻ ആയിട്ടാണ് ഇതിനകത്ത് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത് വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വൻറ്റി എന്നാണ് ഇതിനകത്ത് ആദ്യത്തെ ഹൈട്രേഷൻ എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ നമുക്കറിയാം ടെന്നാണ് ഐയിൽ എടുത്ത് ടെൻ ആയിരിക്കും വരിക ടെൻ ലെസ് ദാൻ ഓർ ഈക്വൾ ടു ട്വൻ്റി എന്നാണ് ആദ്യത്തെ കണ്ടീഷൻ ടെൻ ലെസ് ദാൻ ഓർ ഈക്വൾ ടു ട്വൻറ്റി ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണ് ഓക്കെ ടെന്ന് ട്വൻറ്റിയേക്കാളും ചെറുതാണ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്കറിയാം ബോഡി ഓഫ് ദ ലൂപ്പിലേക്കായിരിക്കും പ്രോഗ്രാമിൻ്റെ ഫ്ലോക്ക് അടക്കുക കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വൈൽ ലൂപ്പ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക ഇനി ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ സി ഔട്ട് ഐ എന്നാണ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ഐയുടെ വാല്യൂ ടെൻ ആണ് അതുകൊണ്ട് ഔട്ട്പുട്ടിൽ ആദ്യത്തെ നമ്പർ ടെൻ ആയിരിക്കും വരിക ഇനി ഐ പ്ലസ് ഈക്വൽ ടു ത്രീ എന്ന് വെച്ചാൽ എന്താണ് ഐ പ്ലസ് ഈക്വൽ ടു ത്രീ എന്ന് വെച്ചാൽ അരിത്മറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് ഐ ഈക്വൽ ടു ഐ പ്ലസ് ത്രീ എന്നാണ് അതിന്റെ അർത്ഥം ഐ ഈക്വൽ ടു ഐ പ്ലസ് ത്രീ എന്നാണ് അയാടെ വാല്യൂ ത്രീ വെച്ചിട്ട് ഇൻക്രിമെന്റ് ചെയ്യും അയയുടെ വാല്യൂ ടെൻ ആയിരുന്നു അതിന്റെ കൂടെ ത്രീ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തേർട്ടീൻ ആയിരിക്കും കിട്ടുക അപ്പൊ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് തേർട്ടീൻ ലെസ് ദാൻ ഈക്വൽ ടു ട്വന്റി എന്നാണ് ഈ കണ്ടീഷൻ ട്രൂ ആയി അടുത്ത നമ്പർ തേർട്ടീൻ ആണ് നമ്മൾക്ക് പ്രിന്റ് ചെയ്യുക ഇനി വീണ്ടും ടു വെച്ച് ആഡ് ചെയ്യും ഫിഫ്റ്റീൻ ആണ് അടുത്ത കണ്ടീഷൻ വരിക ഫിഫ്റ്റീൻ ലെസ് ദാൻ ഈക്വൽ ടു ട്വന്റി ഇതും ട്രൂ ആയി അടുത്ത നമ്പർ പിന്നെ തേർട്ടീൻ കഴിഞ്ഞാൽ സോറി ഫിഫ്റ്റീൻ അല്ല ഇവിടെ ത്രീ വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത് ടു വെച്ചിട്ടല്ല ത്രീ വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത് അന്നേരം തേർട്ടീൻ എന്നുള്ളത് സിക്സ്റ്റീൻ ആയിരിക്കും വരിക സിക്സ്റ്റീൻ ലെസ് താൻ ഓർ ഈക്വൽ ടു ട്വന്റി എന്ന് വരും അപ്പം അടുത്ത നമ്പർ സിക്സ്റ്റീൻ പ്രിന്റ് ചെയ്യും ഇനി വീണ്ടും ത്രീ വെച്ച് ഇൻക്രിമെന്റ് ചെയ്യും നയൻറ്റീൻ ആയിരിക്കും വരിക നയൻറ്റീൻ ലെസ് താൻ ഓർ ഈക്വൽ ടു ട്വൻറ്റി ആണ് അവിടെയും അടുത്ത നമ്പർ നയൻറ്റീൻ എന്ന് പറയുന്ന നമ്പർ എന്ത് ചെയ്യും പ്രിന്റ് ചെയ്യും ഇനി നയൻറ്റീൻ കഴിഞ്ഞാൽ അതിലേക്ക് ത്രീ ആഡ് ചെയ്താൽ ട്വന്റി വൺ ആയിരിക്കും കിട്ടുക ട്വന്റി വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വന്റി ആയിരിക്കും വരിക ഇവിടെ കണ്ടീഷൻ ഫോൾസ് ആയി അപ്പൊ കണ്ടീഷൻ ഫാൾസ് ആയാൽ അവസാനം നമ്മൾക്ക് പ്രിൻ്റ് ചെയ്ത നമ്പർ എന്ന് പറയുന്നത് ടെൻ തേർട്ടീൻ സിക്സ്റ്റീൻ നയൻറ്റീൻ ആയിരിക്കും ഇതാണ് ഇതിൻ്റെ എക്സാക്ട് ആൻസർ ഫോർട്ടി ത്രീ റൂട്ടർ ഗേറ്റ് വേ ബ്രിഡ്ജിനെ കുറിച്ച് എഴുതാനാണ് അതേപോലെ ഫോർട്ടി ഫോർ എന്താണ് ഐ പി അഡ്രസ് എന്നുള്ളതാണ് ഫോർട്ടി ഫൈവ് വൈറസ് ട്രോജൻ ഹോസ് ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അതേപോലെ നാൽപ്പത്തി ആറ് ഇന്റർനെറ്റിന്റെ സേവനം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം ഫാസ്റ്റ് ആൻഡ് എഫിഷ്യന്റ് മെയിലിംഗ് സിസ്റ്റം ആണ് ഇമെയിൽ എന്ന് പറയുന്നത് ലുക്കിംഗ് അപ്പ് റിലേറ്റഡ് ഡാറ്റ യൂസിങ് കീവേർഡ് ദാറ്റ് ഈസ് സെർച്ച് എഞ്ചിൻ ആണ് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി സെവൻ ഏതെങ്കിലും മൂന്ന് ഇ ലേണിംഗ് അഡ്വാൻറ്റേജ് എഴുതുക എന്നുള്ളതാണ് അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഫോർട്ടി എയ്റ്റ് എക്സ്പ്ലെയിൻ ദ ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർഡ് ഫോർ ഇ ഗവേണൻസ് ഇ ഗവേണൻസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എഴുതുമ്പോൾ എപ്പോഴും എസ് ഡി സി ഉണ്ടാവണം സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ കെ എസ് വാൻ ഉണ്ടാവണം കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് കോമൺ സർവീസ് സെന്റർ ഇത് മൂന്നും ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം ഇൻഫ്രാസ്ട്രക്ചർ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി നയൻ ഇത് സി പ്ലസ് പ്ലസിന്റെ കോഡാണ് അതിൽ ചിലതൊക്കെ എറേഴ്സ് ഉണ്ട് അതായത് തെറ്റിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് അതിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്ക് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഇൻഡ് എ സെമി കോളനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരിക്കലും സെമികോളൻ ഉപയോഗിക്കാൻ പാടില്ല കോമയാണ് യൂസ് ചെയ്യേണ്ടത് ഇൻഡ് എ കോമ ബി കോമ സം സംസാനാണ് സെമികോളം വേണ്ടത് എല്ലാ സ്റ്റേറ്റ്മെന്റും അവസാനിക്കുന്നത് സെമികോളം വെച്ചിട്ടാണ് ഇനി അടുത്ത എറർ എന്ന് പറയുന്നത് സി ഔട്ടിൻ്റെ കൂടെ വന്ന എററാണ് സി ഔട്ടിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇതാണ് ഇൻസേഷൻ ആണ് സി ഔട്ടിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് അതേപോലെ സി സിഇന്നിന്റെ ഓപ്പറേറ്റർ മാറിയിട്ടുണ്ട് ഇതാണ് സി ഇന്നിന് വരേണ്ടത് ഓക്കെ ഇനി എ പ്ലസ് ബി ഈക്വൾ ടു സമ്മെന്നല്ല വേണ്ടത് സമ്മീക്വൾ ടു എ പ്ലസ് ബി എന്നാണ് വേണ്ടത് ഇതൊക്കെ അതിൽ വന്നിരിക്കുന്ന എററാണ് അമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോപ്പോളജിയെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെറ്റ്വർക്ക് എട്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് വന്ന കോസ്റ്റ്യൻ ആണ് അപ്പം ഇത്രയുമാണ് അസോസിയേഷൻ ഓഫ് കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് അവരെ പ്രിപ്പയർ ചെയ്ത മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസും അതേപോലെ ആൻസേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് രണ്ടാമത്തെ പരീക്ഷ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടിക്കാണും ഇതുപോലെ എല്ലാ മോഡൽ എക്സാമുകളും ഏതൊക്കെ മോഡൽ എക്സാമുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതൊക്കെ നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് പ്ലസ് വൺ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിന്നും നമുക്കൊരു ഫിഫ്റ്റി ടു സ്കോറ് ഫിഫ്റ്റി ടു മാർക്ക് വരെ സ്കോർ ചെയ്യണം ഏകദേശം ഒരു എ പ്ലസ് ഗ്രേഡ് കിട്ടാൻ തക്കവണ്ണം മാർക്ക് നമ്മൾക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യുക ഇനിയും നമുക്ക് ഒരുപാട് ആൻസർ കീയും അതിൻ്റെ ഡിസ്കഷനും ആയിട്ട് വീണ്ടും നമ്മൾക്ക് കണ്ടുമുട്ടാം താങ്ക്